അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഇന്ന് പുതിയൊരു വിഷയം നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വിഷയം കാണാം. ഒരു മനുഷ്യൻ 5 കാര്യത്തിൽ ധൃതി കാണിക്കണം എന്നാണ്. അത് സാവധാനത്തിലാവട്ടെ, പിന്നെ ചെയ്യാമെന്ന് കാണിക്കേണ്ടതില്ല. വളരെ പെട്ടെന്ന് എത്രത്തോളം നമുക്ക് സ്പീഡാക്കാൻ പറ്റുമോ അത്രയും സ്പീഡാക്കി ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ 5 കാര്യങ്ങൾ മാത്രം ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വിഷയം, നമ്മൾ ധൃതി കാണിക്കേണ്ട 5 വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയമുള്ളത് അതിഥികളെ സൽക്കരിക്കുന്നതിൽ ധൃതി കാണിക്കുക എന്നാണ്. കാരണം അതിഥികൾക്ക്, വീട്ടിൽ വന്ന അതിഥികൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം. കുറേ നേരം വീട്ടിൽ വന്ന് ഇരുത്തി അവരെ ചടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കിട്ടിയാൽ പോകാമായിരുന്നു എന്നൊരു ഗതികേടിലേക്കാക്കരുത്. വന്നാൽ പെട്ടെന്ന് സ്വീകരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, വളരെ സന്തോഷത്തോടെ യാത്രയാക്കുക. ഇനി ഭക്ഷണം ഒരുപാട് വഴുകുമെങ്കിൽ ആ സമയം അവരോട് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾ ഇന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറയാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് വൈകിക്കൊണ്ട് ഇരുത്തി മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. അതാണ് ഒന്നാമത്തെ ധൃതി കാണിക്കേണ്ട വിഷയം. രണ്ടാമത്തെ വിഷയം, പ്രായപൂർത്തി എത്തിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, സഹോദരിമാർ, മക്കൾ, ആരും ആവട്ടെ, പ്രായപൂർത്തി എത്തിയവരാണ്, വിവാഹം കഴിയാത്ത ആളുകളുമാണ് ഉള്ളതെങ്കിൽ ആ പെൺകുട്ടികളെ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് അയക്കണം. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ കൂടുതൽ താമസിപ്പിക്കാൻ പാടില്ല. അവരെ ചിലപ്പോൾ കുറച്ചും കൂടും പിന്നെ സാമ്പത്തികമായ ശോഷണം ഉണ്ടായിട്ട് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ യോജിച്ച് നല്ലൊരാളെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കിട്ടിയ ആളെ തട്ടിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. അവരവരോട് യോജിച്ച ഒരാളാണ് നമ്മൾ കണ്ടെത്തിയതെങ്കിൽ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞേക്കുക തന്നെയാണ് വേണ്ടത്. അതിലൊരു ഒരു ധൃതി കാണിക്കണം ആ വിഷയത്തിൽ. കാരണം അവരുടെ ഒരു പ്രായം, ആ പ്രായം കഴിഞ്ഞാൽ പിന്നീട് അവരെ കെട്ടിക്കൊണ്ട് പോകാനും പിന്നെയുള്ള ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ധൃതി കാണിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഇസ്ലാം നമ്മളെ കൽപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം, അത് മയ്യത്തിനെ മറവ് ചെയ്യുന്ന വിഷയത്തിലാണ്. ഗൾഫിലുള്ള, അമേരിക്കയിലുള്ള മകൻ വരട്ടെ, അവൻ വന്നിട്ട് മറവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. 4-5 മണിക്കൂർ ഈ മയ്യത്തിനെ വെറുതെ വെച്ചിട്ട് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള ആളുകളും മറ്റു കാര്യങ്ങളും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞ്, അവർക്ക് അത്യാവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് വേഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് താമസിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യാനുള്ള ഒരു സംവിധാനം നാം കാണേണ്ടതുണ്ട്. എപ്പോഴോ വരുന്ന ആർക്കോ വേണ്ടി കാത്തു നിൽക്കരുത്. അതെത്ര പ്രധാനപ്പെട്ടവരാണെങ്കിലും അവരോട് സമ്മതം തെളിയിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മറവ് ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിച്ചു മറവ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഈ മയ്യത്തിനോട് ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു മര്യാദ. 4-ാമത് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം, കടം വീട്ടുന്ന വിഷയത്തിൽ ധൃതി കാണിക്കണമെന്നാണ്. കടം വാങ്ങാൻ വളരെ ധൃതി ഉണ്ടാവും, പക്ഷേ കടം വീട്ടുന്ന വിഷയത്തിൽ നമ്മൾ വളരെ പിന്നോക്കാണ്. അങ്ങനെയാവരുത്. ഒരാൾ പണം വാങ്ങിയല്ല പറഞ്ഞ സമയത്ത് തന്നെ പണം കൊടുക്കാൻ നാം തയ്യാറാവുക, ശ്രമിക്കുക. എന്നിട്ട് അത് ആ സമയം ആവുന്നതിന് മുമ്പ് നമുക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. അതായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അവധി പറയുക എന്നതല്ല. ആ സമയം എത്തിക്കഴിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കി അയാളുടെ കടം വീട്ടിയാൽ അത്രയും നമുക്കൊരു സുഖമായിക്കോട്ടും. അപ്പം അതാണ് നാം ചെയ്യേണ്ട 4-ാമത്തെ ഒരു വിഷയം. 5-ാമത്തെ വിഷയം മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്യുക എന്നതാണ്. ഏതായിരുന്നാലും അടുത്ത റമദാനായിട്ട് നന്നാവാൻ നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇന്ന് ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, അപ്പം ഞാൻ ഇന്ന് തൗബ ചെയ്യട്ടെ, നാളേക്ക് തൗബ ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലല്ലോ. അപ്പോൾ ധൃതി കാണിക്കേണ്ട 5 വിഷയങ്ങളിൽ 5-ാമത്തെ തൗബയുടെ വിഷയമാണ്. ഏതായിരുന്നാലും ഈ പറഞ്ഞ 5 കാര്യങ്ങളും, അതിഥികൾ സൽക്കരിക്കുന്ന വിഷയമാണെങ്കിലും, കടം വീട്ടുന്ന വിഷയമാണെങ്കിലും, പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന വിഷയമാണെങ്കിലും, തൗബ ചെയ്യുന്ന വിഷയമാണെങ്കിലും, അതുപോലെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, പിന്നെ മയ്യത്ത് മറവ് ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഈ 5 കാര്യത്തിലും ധൃതി കാണിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഏതൊരു വിഷയത്തിനും ഒരു ടൈം ടേബിൾ സംവിധാനം നമ്മൾ കണ്ടെത്തിയിട്ട് എല്ലാ കുറേ സമയം കഴിഞ്ഞിട്ട് എന്നതിന് ഉപരി നമ്മളൊക്കെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി അത്തരം വിഷയങ്ങൾ ധൃതി കാണിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.